ഒരു പ്രഗ്നൻസി ടെസ്റ്റോ സ്കാനിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല. എന്നിട്ടും ആ പ്രിസ്ക്രിപ്ഷൻ കാട്ടി നമ്മളെയൊക്കെ വിരട്ടാൻ ശ്രമിക്കുക ഇവള്. ഞാൻ ആരെയും വിരട്ടിയിട്ടില്ല. ഞാൻ ഗൈനക്കിനെ കണ്ടതാ. കണ്ടിട്ട് എന്റെ ഭാര്യ തന്നെയാ അവൾക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടർ അടുത്ത് എന്നെ കൊണ്ടുപോയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവള് പറയട്ടെ. ആ ഡോക്ടറെ നീ വിലക്കെടുത്തുന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതെ, ഞങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ നീ ഒരിക്കൽ കൂടി ടെസ്റ്റിന് വിധേയമാവണം. കണ്ണേട്ടൻ പറയുന്ന ഹോസ്പിറ്റലിൽ. അങ്ങനെ വീണ്ടും വീണ്ടും സ്കാൻ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യുന്നതേ ബേബിക്ക് കേടാ. ഡോക്ടർ രേണുക പറഞ്ഞിരിക്കുന്നത് ഇനി 4 മാസം സ്കാൻ ചെയ്യാനാ. ഇല്ലാത്ത ബേബിക്ക് ഉണ്ടാവുന്ന കേടൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ കൂടെ ഇവിടുന്ന് വന്നേ പറ്റൂ. ഒരു പരിശോധനയ്ക്കും ഞാൻ തയ്യാറല്ല. പിന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി മരുന്ന് കഴിക്കാത്തതിൽ കണ്ണിട്ടിന് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ വരുന്നത് മിസ്സസ് ജീവയായിട്ടായിരിക്കും. ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി ഫയൽ എടുക്കുമ്പോൾ ഭർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ണേട്ടൻ്റെ പേര് വയ്ക്കും. സമ്മതമാണെങ്കിൽ ഞാൻ കൂടെ വരാം. സമ്മതമല്ല. കണ്ണൻ്റെ ഭാര്യയായിട്ട് ഏതെങ്കിലും പുതു സ്ഥലത്ത് ചെല്ലാനുള്ള നിന്റെ മോഹം നടക്കില്ല. എൻ്റെ കണ്ണന് ഒരു ഭാര്യയെ ഉള്ളൂ. നിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു മിസ്സിസ്, അതെന്റെ കാവ്യമോളാ. എനിക്ക് പരിശോധനയും നടക്കില്ല. ഇവിടെ നിന്ന് ഞാൻ ഒരിടത്തേക്കും വരില്ല. നിന്നെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോകും ഞാൻ. എന്റെ ദേഹത്ത് തൊട്ടാ ആ നിമിഷം മീഡിയ അറിയിക്കും ഞാൻ. അറിയാലോ, ഇവിടുത്തെ ന്യൂസ് ചാനലുകളുടെ എല്ലാ നമ്പരും എന്റെ ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പരിശോധനയ്ക്ക് നീ തയ്യാറാവാത്തത് തന്നെ ഞങ്ങൾക്കുള്ള തെളിവാണ്. നീ പച്ച കള്ളോ പറയുന്നതിന്റെ തെളിവ്. ഓഹോ, നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അതാണ് സത്യം. എങ്കിൽ വീണ്ടും സ്കാൻ ചെയ്യാൻ ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് പ്രസ് കോൺഫറൻസ് നടത്തി ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം മീഡിയയോട് പറയും. സ്കാനിങ് നടക്കുമ്പോൾ മീഡിയ പുറത്ത് കാത്തു നിൽക്കട്ടെ. റിസൾട്ട് വരുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത ചാനലുകാർ ജീവയുടെ ഫാൻസിനെ അറിയിക്കട്ടെ. അതിന് സമ്മതമാണോ കണ്ണേട്ടാ? സമ്മതമാണെങ്കിൽ കൂടെ വരാം ഞാൻ. കണ്ണേട്ടൻ വിളിച്ചാൽ മതി. നമുക്കും പോവാം മോളെ. ആദ്യം കണ്ണേട്ടൻ അവന്റെ നീതുവിന് സമ്മതം അറിയിക്കട്ടെ. വാ. അവളുടെ ഒരു കണ്ണേട്ടൻ വിളി കൊടുക്കുന്നുണ്ട് ഞാൻ. നീതൊന്ന് നിന്ന്. എന്നോട് യുദ്ധം പ്രഖ്യാപിച്ച് ഇവിടെ വന്ന് കയറിയ അന്ന് മുതൽ നീ എന്നെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ പോലെ വേഷം കെട്ടി എന്നെ പോലെ പെരുമാറിയാൽ ഇവിടെ എല്ലാവരുടെയും പരിഗണന കിട്ടുമെന്ന് നിനക്ക് ആരെങ്കിലും ഉപദേശം തന്നു കാണുമെന്ന് എനിക്കറിയാം. നിന്നെ പോലെ ആകാനല്ല ഞാൻ ശ്രമിച്ചത്. ഈ വീടിന് ചേരുന്ന മരുമകളാവാനാ. പക്ഷേ ഇത്തിരി താന്നു തന്നപ്പോ നീയും അച്ഛമ്മയും എന്റെ തലയിൽ കയറി നിരങ്ങി. ഇനി അത് വേണ്ട. ഈശ്വരമഠത്തിലെ നിഷ്കളങ്കരായ മരുമക്കളായി
നീയും ശ്രീകുട്ടിയും ഉണ്ടല്ലോ. ഞാൻ ഇനി നിഷേധിയായ മരുമകൾ തന്നെയാവാം. മരുമകളാകാന്നുള്ളത് മലർപ്പൊടിക്കാരൻ കണ്ട സ്വപ്നമാ നീതു. എന്നാലും നീ അതിനു വേണ്ടിയുള്ള പരിശ്രമം തുടർന്നോളൂ, അതിലെനിക്കൊരു വിരോധവുമില്ല. പക്ഷേ നിഷ്കളങ്കയുടെ വേഷം അഴിച്ചുവെച്ച് നിഷേധിയുടെ പഴയ കുപ്പായം വീണ്ടും ധരിക്കുമ്പോൾ കണ്ണേട്ടെന്നുള്ള നിന്റെ ആ വിളി കൂടി അങ്ങ് മാറ്റിയേക്കണം. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാ. അതെന്താ, ആ വിളിയിൽ നീ പേറ്റന്റ് വല്ലതും എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കേ, ഞാൻ ആ വിളി നിനക്ക് വിട്ടു തന്നേക്കാം. നീ അങ്ങനെ വിളിക്കാൻ പാടില്ല. മറ്റാരും വിളിച്ചാലും എനിക്കൊന്നും തോന്നില്ല. പക്ഷേ നീ കണ്ണേട്ടാന്ന് വിളിക്കുമ്പോ എനിക്ക് ആ വിളിയോട് അറപ്പും വെറുപ്പുമാ തോന്നുന്നത്. കണ്ണേട്ടനെ കണ്ണേട്ടാന്നല്ലാതെ ജീവേട്ടാന്ന് വിളിച്ച കണ്ണേട്ടനെ ഇഷ്ടപ്പെടുക കാവ്യ. ഞാൻ ഇനി അങ്ങനെ തന്നെ വിളിക്കും. നിനക്ക് ആ വിളിയോട് അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടെങ്കിൽ ഇനി നീ അങ്ങനെ വിളിക്കണ്ടെന്ന് തീരുമാനിക്കേ. എന്റെ വിളിയൻ എന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലും വിശ്വാസവും ഒക്കെ ഉണ്ട്. പക്ഷെ നീ വിളിക്കുന്നത് എന്നെ പരിഹസിക്കാൻ വേണ്ടി മാത്രം. എന്റെ വിളിയിലുള്ളത് പരിഹാസമായാലും പുച്ഛമായാലും അത് നീ സഹിച്ചേ പറ്റൂ. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോക്കോ. ഇറങ്ങിപ്പോകേണ്ടത് ഞാനല്ല, നിന്റെ പ്രഗ്നൻസി വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ നീ തയ്യാറാവാത്തത് തന്നെ നിന്റെ കള്ളത്തരവാണ്. കൃത്രിമം കാണിക്കാനാവാത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നിന്റെ നാടകം തകർന്ന് തരിപ്പണമാവുമെന്ന് നിനക്കറിയാം. അങ്ങനെയാണ് നീ കരുതുന്നതെങ്കിൽ ഇനി 7 മാസം കൂടി നിനക്ക് അങ്ങനെ തന്നെ കരുതാം. അത് കഴിഞ്ഞ നിന്റെ ഭർത്താവിന്റെ കുഞ്ഞ് എന്റെ മടിയിലിരുന്ന് നിന്നെ നോക്കിച്ചിരിക്കുന്നത് നിനക്ക് കാണാം. അപ്പോഴേക്കും കണ്ണേട്ടനും അച്ചമ്മയ്ക്കും എന്നോടുള്ള എതിർപ്പൊക്കെ മാറും. പിന്നെ ഇവിടെ അധികപ്പെട്ടാവുന്നത് നീയാണ്. നിന്റെ പേരിൽ എഴുതി വെച്ച വിൽപത്രം അച്ചമ്മ മാറ്റി എഴുതും. പിന്നെ ഇവിടം ഭരിക്കുന്നത് ഞാനാണ്, ഈശ്വരമഠത്തിലെ നീതു. അന്ന് എന്റെ അടിമയായി ഇവിടെ കഴിയണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിക്കോ. അതായിരിക്കും നിന്റെ ആത്മാഭിമാനത്തിന് നല്ലത്. ഈശ്വരമഠത്തിലെ സ്വത്ത് മോഹിച്ച് തന്നെയാണ് നിന്റെ ഈ വരവെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും നടക്കില്ല. ഏറിയാൽ 2 മാസം, അതിനുള്ളിൽ നിന്റെ പ്രഗ്നൻസി മറച്ചു വെക്കാനാവാത്ത വിധം വളരുമല്ലോ. വളർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അബോഷൻ നടന്നതായി ഒരു കള്ളക്കഥ ഇവിടെ കേട്ടാൽ ആ നിമിഷം നീ പുറത്താ. ഒരു അഡ്വക്കേറ്റ് ആയിട്ടും നീ ഇത്ര മണ്ടിയായി പോയല്ലോ കാവ്യെ. കണ്ണേട്ടനെ ഞാൻ വെല്ലുവിളിച്ചത് മുഴുവൻ നീയും കേട്ടതല്ലേ? പ്രഗ്നന്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് അവകാശപ്പെട്ട് മീഡിയ വിളിച്ചുകൂട്ടി സ്കാനിങ്ങിന് തയ്യാറാകും. വക്കീലിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ ഒന്ന് ആലോചിക്കും. എന്റെ കോൺഫിഡൻസിന്റെ രഹസ്യം എന്താണെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. സ്കാനിങ് മീഡിയയുടെ സാന്നിധ്യത്തിലാവുമ്പോ പിന്നെ ഒരിക്കലും നിന്റെ ഭർത്താവിന് മാത്രമല്ല, ലോകത്താർക്കും എന്നെ നിഷേധിക്കാനാവില്ല. എന്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പൊ മീഡിയയെ ഹോസ്പിറ്റലിൽ വിളിച്ചു കൂട്ടിയിട്ട് സ്കാനിങ് നടത്താന്ന് വെല്ലുവിളിച്ചത്?
ആ വെല്ലുവിളി കണ്ണേട്ടൻ എന്താ സ്വീകരിക്കാതിരുന്നത്? മീഡിയയുടെ മുമ്പിൽ അവള് പ്രെഗ്നന്റ് ആണെന്ന് തെളിയുമെന്ന് കണ്ണേട്ടന് പേടിയുണ്ടായിട്ടല്ലേ? അല്ല, മിസ്സസ് ജീവയായി അവളെ ഞാൻ ഒരിടത്തും കൊണ്ടുപോകില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ആ കോൺഫിഡൻസിന്റെ പുറത്ത് അവൾ എന്നെ വെല്ലുവിളിച്ചത്. മിസ്സസ് ജീവയായി നിങ്ങൾ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവള് പ്രസ് കോൺഫറൻസ് നടത്തുമെന്നായത്. അത് നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അവളുടെ നാടകം അവിടെ വെച്ച് തീരില്ലായിരുന്നോ? എന്തൊക്കെ വിട്ടിത്തോ നീ ചിന്തിക്കുന്നത്! അങ്ങനൊരു നീക്കത്തിന് ഞാൻ കൂട്ടുനിന്ന അവളുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചതുപോലെ ആവില്ലേ? ആകും, അവള് പ്രഗ്നന്റ് അല്ലെന്ന് തെളിഞ്ഞാലും ഭാര്യയ്ക്ക് പുറമെ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചതിന്റെ പഴി എന്റെ മേൽ നിന്ന് പിന്നീട് മായില്ല. ഏത് വിധത്തിലായാലും നീതു മീഡിയയുടെ മുമ്പിലെത്തുന്നത് അപകടം തന്നെയാണ്. ഇനിയും നിന്റെ സംശയം മാറുന്നില്ലെങ്കിൽ അവള് പറഞ്ഞതുപോലെ അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലാം. നിന്റെ വിശ്വാസം നേടാൻ വേണ്ടി എന്നെ അറിയുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ മുന്നിൽ നാണം കെടാനും ഞാൻ തയ്യാറാണ്. അവരാരും ഇതൊന്നും ലീക്കാക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അത് വേണ്ട. അവളുടെ ഭർത്താവിന്റെ പേരെഴുതേണ്ട കോളത്തിൽ കണ്ണേട്ടന്റെ പേര് വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. എങ്കിൽ ദേവി ഇതെന്നെ അവിശ്വസിക്കരുത്. നിന്റെ ശക്തമായ പിന്തുണ ഈ കാര്യത്തിലുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നീ ഇല്ലെങ്കിൽ നിന്റെ കണ്ണേട്ടനില്ല. സത്യം പോട്ടെ, എന്റെ സംശയങ്ങളും ടെൻഷനും ഞാൻ വേറെ ആരോടാ പറയുന്നത്? അത് ശരിയാ. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാൻ കണ്ണേട്ടനോട് വഴക്കുണ്ടാക്കിയോ? ഇല്ലല്ലോ, ഇനി വഴക്കുണ്ടാക്കുകയില്ല. പോരെ. ഈ ഫയലുകൾ ശിവ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാ. നിനക്ക് കൊണ്ടുവന്ന് തന്നപ്പം എന്നെ ഏൽപ്പിച്ചാ മതിയെന്ന് നീ അവനോട് പറഞ്ഞോ? പറഞ്ഞു. എന്തിന്? ഇനി നീയല്ലേ ഒക്കെ നോക്കേണ്ടത്? അച്ചമ്മയുള്ളപ്പോ ഞാൻ ആരെയും ഭരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പതിവ് പോലെ അച്ചമ്മ തന്നെ ഒക്കെ വാങ്ങി എനിക്ക് തന്നാ മതി. ഞാൻ വെരിഫൈ ചെയ്ത് അപാകതകൾ അച്ചമ്മയോട് പറഞ്ഞോളാം. അതിനുവേണ്ടിയല്ല ഞാൻ ഈശ്വരമഠത്തിലെ തലമുറ കൈമാറ്റം നടത്തിയത്. എന്റെ സ്ഥാനത്ത് നിന്ന് ഒക്കെ കൈകാര്യം ചെയ്യാനും മുന്നോട്ട് നയിക്കാനും നിന്നെ ചുമതലപ്പെടുത്തിയത് നിവർന്ന് നിന്ന് ഓഫീസ് ഭരിക്കാനാ. ശിവ നിന്റെ ഭർത്താവിന്റെ അനിയനല്ല, ഇക്കാര്യത്തിൽ കീഴ് ജീവനക്കാരൻ മാത്രമാ. അങ്ങനെ കണ്ടാ മതി. 100% ആത്മാർത്ഥമായിട്ടാ ശിവേട്ടൻ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കമ്പനിയിലെ ചിലർ അനുസരിക്കാൻ ഒട്ടും കൂട്ടാക്കുന്നില്ല. ഞാനൊന്ന് ഫോണെടുത്ത് കറക്കിയാൽ അവരനുസരിക്കും. പക്ഷേ ഇനി അത് ശരിയാവില്ല. അനുസരിക്കാത്തവരെ ഇനി കാത്തു നിൽക്കേണ്ടത് നിന്റെ കൽപ്പനകൾക്ക് വേണ്ടിയാ. പക്ഷേ നീ ഇത് ഓരോരോ പൊല്ലാപ്പുണ്ടാക്കുമ്പോ എനിക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാനാവുന്നില്ല. അച്ഛമ്മേ, ശ്രദ്ധിച്ചേ പറ്റൂ. അമ്മയായും അച്ഛമ്മയായും ഞാൻ ഈ സ്ഥാപനത്തെ നയിച്ചതാ. വ്യക്തിപരമായി ഒരു കടമയും കടപ്പാടും എനിക്ക് തടസ്സം വന്നിട്ടില്ല. സമർത്ഥയായ ഒരു സ്ത്രീക്ക് ഒരേ സമയം തന്നെ പല കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ കഴിയും. പുരുഷനെ അപേക്ഷിച്ച് ദൈവം സ്ത്രീക്ക് നൽകിയിരിക്കുന്ന കഴിവ് അത്. കീതും കിന്നരയൊന്നും നിന്റെ ഒരു കാര്യത്തിലും തടസ്സമാവാൻ പാടില്ല. മനസ്സിലായോ? നീതുവിനെ മാനേജ് ചെയ്യാൻ ഞാനും അച്ഛമ്മയൊക്കെ ഇവിടെ ഇല്ലേ. അവളുടെ ഒരു വേലത്തരവും നടക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛമ്മ ഫയലുകൾ തന്നോളൂ, നമ്മുടെ ബിസിനസിന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. ഈ ഉത്തരവാദിത്തത്തിന്റെ കൂടെ ഒരു ചുമതല കൂടി ഞാൻ നിന്നെ ഏൽപ്പിക്കാം മോളെ. എന്താ അച്ഛമ്മ? ഇന്നലെ ഇനി നേരെയാക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല.
പക്ഷേ ശിവാനി മോളെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അവള് കുട്ടിയല്ലേ. ഇന്ദിരെ വളത്തിന്റെ ദോഷങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ പരിഹരിച്ച് അവളെ പുതുക്കിയെടുക്കണം ഒരു നല്ല പെൺകുട്ടിയായിട്ട്. അവളെ യോഗ്യനായ ഒരു ചെറുപ്പക്കാരന് കൈപിടിച്ചു കൊടുക്കണം. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്കത് കാണണം. ഞാൻ ശ്രമിക്കാം അച്ഛൻ. നീ വിചാരിച്ചാ നടക്കുമോളെ? അമിതമായി ലാളിച്ച് എല്ലാവരും കൂടി വഷളാക്കിയതാ ശിവാനി. സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്നും തിരിച്ചടി കിട്ടിയിട്ടും അവൾ പഠിച്ചില്ല. പക്ഷേ സ്വത്തിന്റെ കാര്യത്തിൽ അവൾക്കിപ്പോ നല്ല ടെൻഷനുണ്ട്. കാവ്യ അനുസരിച്ചാലേ മുമ്പോട്ടൊരു നല്ല ജീവിതം കിട്ടൂന്ന് അവൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ മുൻപിൽ നല്ലവളാണെന്ന് നടിച്ച അവളിപ്പോ നടക്കുന്നത് അതങ്ങനെ തന്നെ നമ്മൾ ധരിച്ചു എന്ന് അവളും വിശ്വസിച്ചോട്ടെ. സ്നേഹത്തോടെ തന്നെ അവൾക്കുള്ള ചികിത്സ നമുക്ക് കൊടുക്കാം. അതെങ്ങനെ ഒക്കെ പറയാം അച്ഛമ്മേ. ആദ്യം ഞാൻ ഈ ഫയലൊന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ. ശിവയോടും കൂടി ഒന്ന് വരാൻ പറയും. ശരി. ശിവദാസൻ നായരുന്ന ആള് സിദ്ധാർത്ഥിരുന്ന കാലത്ത് ക്ലസ്റ്റർ ഹെഡായി റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷേ ഇപ്പോഴും അയാളുടെ സാലറി കൃത്യമായി 1st ക്രെഡിറ്റ് ആവുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഇക്കാര്യം ചോദിച്ചപ്പോ റിട്ടയർ ആയിട്ടും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അയാൾ വർക്ക് ചെയ്തെന്ന എച്ച് ആർ മാനേജർ പറഞ്ഞു. എന്നിട്ട് ശിവ അത് ചെക്ക് ചെയ്തോ? ഇല്ല. എങ്കിൽ ചെക്ക് ചെയ്യണം. എല്ലാ ബ്രാഞ്ചുകളുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ എനിക്ക് കിട്ടിയിരിക്കണം ഇന്ന് രാത്രിക്ക് മുൻപ് തന്നെ. ശിവ, നിന്നെ ശ്രീകുട്ടി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ കണ്ടോളാം ഏട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ? ചെല്ലെ. എന്നാ ശിവ ചെല്ല്, ഞാൻ പറഞ്ഞത് ചെയ്യണം. ശരി ഏട്ടത്തി. ശരി ചെല്ല്. അതെ, ശ്രീകുട്ടി അന്വേഷിക്കുന്നു എന്ന് ഞാൻ അവനോട് വെറുതെ പറഞ്ഞതാ. എന്തിനു? അവനെ ഇവിടുന്ന് ഓടിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. എന്തിനാ ശിവയെ പറഞ്ഞു വിട്ടത്? ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിന് സീരിയസ് ഓഫീസ് ഒന്നും വേണ്ട. കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനി താമസം വേണ്ടെന്ന് അച്ഛമ്മ ഇപ്പോഴും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നെ ജോലി ചെയ്യാൻ പറഞ്ഞു വിട്ട അച്ഛമ്മ തന്നെ പിന്നാലെ ജോലി മുടക്കാൻ കണ്ണേട്ടനെ അയച്ചോ? സ്ത്രീകളുടെ ജീവിതം മൾട്ടി ടാസ്കിംഗ് ആണെന്ന് പറഞ്ഞ് അച്ഛമ്മ എനിക്ക് ക്ലാസ് തന്നു. അതെ, നിങ്ങൾക്ക് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വവും ജോലിയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമത്രേ. അയ്യോ, ഞാൻ അത്ര മിടിക്കുന്നല്ലോ. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞ അത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റൂ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യം നീട്ടി വെക്കുമെന്നും അച്ഛമ്മ പറഞ്ഞു. എന്നാലും നിർബന്ധിക്കേണ്ട കടമ എനിക്കില്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും നീതുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാതെ നമ്മുടെ കുഞ്ഞിവിടെ ജനിക്കില്ല. ഇത് ഞാനും അച്ഛമ്മയോട് പറഞ്ഞു. പക്ഷെ അച്ഛമ്മ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ എന്ന്. നമ്മുടെ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കളിച്ചോളൂ എന്ന്. സത്യമായിട്ട് എന്റെ അഭിപ്രായമല്ല, അച്ഛമ്മയുടെയാ. എങ്കിലേ അച്ഛമ്മയോട് പോയി പറഞ്ഞേക്ക് ഉചിതമായ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നല്ല നമ്മുടെ മടിയിൽ ഇരുന്ന് തന്നെ ആ കുഞ്ഞ് കളിക്കുമെന്ന്. അതെ അതെ, അതായിരിക്കും നല്ലത്. നീ എന്തിനാ ദേഷ്യപ്പെട്ടു പോകുന്നേ? ഇത്തിരി നേരം സ്നേഹമായിട്ട് സംസാരിച്ചു എന്ന് വെച്ച് കുഞ്ഞ് ജനിക്കൊന്നുമില്ലല്ലോ.
എന്തൊരു സ്നേഹം. ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം എന്നോടും നിങ്ങളുടെ കുഞ്ഞിനോടുമാണ് വേണ്ടത്. അയ്യോ, അതിന് കണ്ണേട്ടിന് കുഞ്ഞുണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായി കഴിയുമ്പോ സ്നേഹം കാണിച്ചോളൂ. ആ കുഞ്ഞ് എന്റെ വയറ്റിൽ വളർന്നു തുടങ്ങി. അതിനെ ഒന്നും പരിഗണിക്കാൻ പോലും നിങ്ങൾ എന്താ തയ്യാറാവാത്തത്? ഓ, നിന്റെ വയറ്റിലുള്ള ആ കുഞ്ഞ്. ഇല്ലാത്ത ഒന്നിനെ പരിഗണിക്കാനേ എനിക്ക് സൗകര്യമില്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇല്ല, ഞാൻ പോവില്ല. എന്റെ കുഞ്ഞ് ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് കാണിച്ചു തന്നിട്ട് ഇവിടെ തന്നെ താമസിക്കും നിങ്ങളുടെ കൂടെ. ആന്റി പറഞ്ഞത് വിശ്വസിച്ച ഞാൻ ഈ നാടകത്തിന് ഒരുങ്ങിയത്. കൈവിട്ട് പോയാ നഷ്ടം എനിക്ക് മാത്രമാ. ഒരിക്കലും അല്ല, മറ്റാരേക്കാളും നഷ്ടം എനിക്കാ.